ഹായ് ഫ്രണ്ട്സ്, വാഗണർ ഫുള്ളായിട്ട് ഇന്റീരിയർ റീസ്റ്റോർ ചെയ്ത വീഡിയോയാണ് ഷെയർ ചെയ്യുന്നത്. പട്ടാമ്പിക്കടുത്ത് തിർത്താല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്ന ഷെഫീഖ് ഖാന്റെ വണ്ടിയാണിത്. കമ്പനി കവറിന് മുകളിൽ സീറ്റ് കവർ ഇട്ടിട്ടുണ്ട്. ഇട്ടിരിക്കുന്ന സീറ്റ് കവറും വണ്ടിയിലുള്ള സീറ്റിൻ്റെ ഫോം എല്ലാം ഫുള്ളായിട്ട് ഡാമേജ് ആണ്. ഈ വണ്ടിയിൽ ചെയ്യാൻ പോകുന്നത് ഓൾട്രേഷൻ വർക്കാണ്. ഫ്രണ്ട് സീറ്റ് തൈസപ്പോർട്ടും വിങ്സ് എല്ലാം ചെയ്യുന്നുണ്ട്. ഡോർപാഡും സ്റ്റിയറിംഗ് കവർ എല്ലാം ചെയ്യുന്നുണ്ട്. ഈ വണ്ടിയിലെ സ്റ്റിയറിംഗ് കവർ സ്പോക്കിലേക്ക് കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി സ്റ്റിയറിംഗ് ഊരി എടുത്തിട്ടുണ്ട്. ഡോർപാഡും ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി ഡോർപാഡും ഊരി എടുത്തിട്ടുണ്ട്. സീറ്റിലെ ഫോമെല്ലാം ഡാമേജ് ആണ്. ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് ഓൾട്രേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാഗണറിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മാറ്റ് ഫിനിഷും ബ്ലാക്ക് മെറ്റീരിയലാണ് ഈ വണ്ടിയിൽ സീറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റിയറിംഗ് കവർ ഓയി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, സ്പോക്കിലോട്ട് കവർ ചെയ്യുന്ന രീതിയിൽ. ഫ്രണ്ട് സീറ്റ് രണ്ടും ഓൾട്രേഷൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. തൈ സപ്പോർട്ടും സൈഡ് വിങ്സും കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഡ്രൈവർ സീറ്റിന് ഫോൾഡബിൾ ടൈപ്പ് ആംറെസ്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസൈനായിട്ട് സെൻട്രൽ പോർഷനിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ പോർഷനിൽ ബ്ലാക്ക് നൈലോൺ ആണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പഴയ സീറ്റും നമ്മളിപ്പോൾ ഓൾട്ടർ ചെയ്തിരിക്കുന്ന സീറ്റും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്ന് ഈ ഫോട്ടോയിൽ എല്ലാവർക്കും മനസ്സിലാവും. മാറ്റ് ഫിനിഷിംഗ് ബ്ലാക്ക് മെറ്റീരിയലാണ് സീറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഔട്ടർ ഡബിൾ സ്റ്റിച്ച് വരുന്ന പോർഷനിലെല്ലാം റെഡ് കളർ നൈലോൺ സ്റ്റിച്ചിങ്ങും സെൻട്രലിൽ ഡിസൈൻ വരുന്ന പോർഷനിൽ ബ്ലാക്ക് കളർ നൈലോൺ സ്റ്റിച്ചിങ്ങും ആണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ പോർഷനിലെ ഡിസൈന് പുറമേ സൈഡ് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. സ്ട്രിപ്പ് വരുന്ന പോർഷനിലൊക്കെ സിംഗിൾ നൈലോൺ റെഡ് കളർ സ്റ്റിച്ചിങ് ആണ് ചെയ്തിരിക്കുന്നത്. സീറ്റ് വർക്കിന് പുറമെ ഈ വണ്ടിയിൽ സ്റ്റിയറിംഗ് കവർ, ഗിയർ ബൂട്ട്, ഗിയർ നോബ്, ഹാൻഡ് ബ്രേക്ക്, ഡോർപാഡ് എന്നിവയെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് ഈ വണ്ടിയിൽ ഒരു ടിഷ്യൂ ബോക്സ് കവറും കൂടെ ചെയ്തിട്ടുണ്ട്. സെയിം മെറ്റീരിയലും സെയിം സ്റ്റിച്ചിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ ഓണറായ ഷെഫീഖ് ഒരു പ്രവാസിയാണ്, കുവൈറ്റിലാണ് ഉള്ളത്. നമ്മുടെ വീഡിയോയൊക്കെ സ്ഥിരമായിട്ട് കാണുന്നൊരു വ്യക്തിയാണ്. അതിൻ്റെ പേരിൽ വന്നിരിക്കുന്ന ഒരു വർക്കാണ്. ഷെഫീഖ് വിളിച്ചു പറഞ്ഞ പ്രകാരം തൃത്താലയിൽ പോയി വണ്ടി എടുത്ത് വർക്ക് കഴിഞ്ഞ് കൊണ്ടേ കൊടുത്തതാണ്. മെറ്റീരിയൽ കാണുക, സാമ്പിളൊന്നും കാണാതെയാണ് ഷെഫീഖ് നമ്മളെ വിശ്വസിച്ച് വർക്ക് തന്നത്. അതിന് ഷെഫീഖോട് വളരെയധികം നന്ദി പറയുന്നു. എല്ലാ സീറ്റിലും അഡീഷണൽ ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത്. ഡ്രൈവർ സീറ്റിന് ഒരു ആംറെസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തതാണ്. ഇത് ഫോൾഡബിൾ ടൈപ്പ് ആംറെസ്റ്റ് ആണ്. ഈ ആംറെസ്റ്റിന് സൗണ്ട് ഉണ്ടാവില്ല. ഫോൾഡ് ചെയ്യുമ്പോഴും ഭാവിയിലും സൗണ്ട് ഉണ്ടാവില്ല. സാധാരണ യൂണിവേഴ്സൽ ആംറെസ്റ്റൊക്കെ എല്ലാവരും മേടിച്ച് വെക്കാറുണ്ട്. അതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ സ്ക്രൂ ചെയ്തതാണ് പിടിപ്പിക്കാറ്. ആ സ്ക്രൂ എല്ലാം കുറച്ചാൾ കഴിയുമ്പോൾ ഇളകി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് സൗണ്ട് ഉണ്ടാവും. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ ആംറെസ്റ്റിന് ഉണ്ടാവില്ല. ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ വാഷബിൾ മെറ്റീരിയലാണ്. അഴുക്ക് കാര്യങ്ങൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വെള്ളം ഉപയോഗിച്ച് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും കൂടിയാണിത്. സീറ്റ് വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാവരും കമൻറ്റ് ചെയ്യുക. സീറ്റ് വർക്ക് ചെയ്യാൻ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഷെഫീഖിൻ്റെ തൃത്താലിലുള്ള വീട്ടിൽ വണ്ടി ഡെലിവറി കൊടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം പുതിയ വണ്ടി പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതിലെല്ലാവർക്കും ബൈ.